അതെ, കുറച്ച് അടിച്ചു കഴിഞ്ഞാ പിന്നെ ഡാഡിക്ക് എല്ലാവരോടും സ്നേഹം കൂടുതലാ. ദാമോ, എന്റെ മോൾ എന്നെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. ആ കുഞ്ഞുവാ, ഒന്ന് കുളിക്കേ. അയ്യോ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. വലുതായിട്ടും അവളുടെ കുറുമ്പത്തരം മാറിയിട്ടില്ല. കയറി പഴയ പോലെ വയ്യണ്ണോ. ഇന്ന് ഒരു മൂന്നര വെച്ച് തരണം. ഓ, അത് പറ്റില്ല. ദാമ മൂന്നേ തരുള്ളൂ. അതെന്താ അത്ര നിർബന്ധം? കയ്യട് കയ്യട്. എന്റെ കയ്യിലും മൂന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞോ, എങ്ങനെയാണോ? പോലീസുകാര് കൈക്കൂലി കൂട്ടി, അപ്പ വിലയും കൂട്ടി. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഭരണകക്ഷിയായിരിക്കണം. അപ്പ പിന്നെ പോലീസിനെ പിടിക്കണ്ട. നാളെ മുതൽ മൂന്നര വെച്ച് തരണേ. നിനക്ക് എന്തിനാ മാതുല ഇത്ര അത്യാർത്ഥി? നിന്റെ ഈ കയ്യെ കിടക്കുന്ന മോഹേതന് ഒന്നൊന്നര ലക്ഷം രൂപല്ലേ? ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇട്ടോണ്ട് നടക്കുക. എന്റെ തൊഴിലിന് ഇതൊക്കെയാണ് ആവശ്യം. മൂന്നര വെച്ച് തരണം. ഇന്നത്തെ സാധനം എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് തരാം. അല്ല, അന്നം കൊണ്ടുപോയി അടിച്ചു നോക്ക്. ഇവൻ ഒരു പിടി പിടിക്കും. മാതുലൻ മായം ചേർക്കത്തില്ല. അപ്പൊ സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഞാൻ പോട്ടെ. നമുക്കിത് മാത്രമല്ലോ പണി, മറ്റേതല്ലേ മുഖ്യം. പണ്ടത് ഞാൻ ഒരു ദിവസം ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. എവിടെ? അത് സസ്പെൻസ്. സമയം വരുമ്പോ പറയാം. മോള് വലുതായില്ലേ, കോളേജിൽ അയക്കണ്ടേ? വേണം. ഇനി ഹോസ്റ്റൽ താമസം ഒന്നും വേണ്ട, ഇവിടെ കോളേജിൽ ചേർക്കാം. എന്താ അങ്ങനെ തോന്നാൻ? നിങ്ങൾ അവളെ ശ്രദ്ധിച്ചില്ലേ? ഷീ ഹാസ് ബിക്കം വെരി ബ്യൂട്ടിഫുൾ. അത് നിന്റെ മോളായതുകൊണ്ട് തോന്നുന്നതാ. അപ്പോ നിങ്ങളുടെ മോളല്ലായിരിക്കും. ആർക്കറിയാം, നിനക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന കാര്യമാണല്ലോ അത്. ഈ നാക്ക് തന്നെയാ മോക്കം കിട്ടിയിരിക്കുന്നത്. സീരിയസ് ആയിട്ട് ഒരു കാര്യവും പറയാൻ പറ്റില്ല. പിണങ്ങാതെ ഡാർലിംഗ്, ഞാൻ വെറുതെ പറഞ്ഞതില്ലേ? നീ പറഞ്ഞത് ശരിയാ. ഷീസ് ജസ്റ്റ് ലൈക്ക് എ റോസ് ഫ്ലവർ. അപ്പാ, ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. ഇങ്ങനെ സംസാരിച്ച് സമയം കളയരുത്. വി ഹാവ് ടു എൻജോയ്. ഇന്ന് ക്ലബിൽ പോവാത്തോണ്ടായിരിക്കും നിനക്കൊരു മൂഡ് ഔട്ട്. ഡേ, പ്ലീസ് കം ടു ദ മൂഡ്. നിന്റെ മൂഡ് ഔട്ടൊക്കെ ഞാൻ മാറ്റും. പതുക്കെ മോള് കേൾക്കും. സോറി സോറി, ഞാനതങ്ങ് മറന്നുപോയി. സാരമില്ല. ആ, ഇന്നലെ വരെ അത് പേടിക്കണ്ടായിരുന്നു. അവൾ ഉറങ്ങിക്കാണോ? നീ ലൈറ്റ് ഓഫ് ചെയ്തേ. ഇത്തവണ ഫ്ലവേഴ്സ് കുറവാ അല്ലേ ദാമു? ചൂടുണ്ടാ കുഞ്ഞേ. ദിവസവും രണ്ട് തവണ ദാമു വെള്ളമൊഴിക്കുന്നുണ്ട്. എന്നിട്ടും ഇവിടെ സ്നേക്ക് ഉണ്ടോ? ധാരാളം ഉണ്ട്. അയ്യോ, ദാമു കണ്ടിട്ടുണ്ടോ? പിന്നെ ഇത്ര നാളുണ്ടോ? കുഞ്ഞ് എന്തോന്നിനെ കുറിച്ചാ ഈ ചോദിക്കുന്നത്? പാമ്പ്. പാമ്പോ? ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. ഇവിടെ പാമ്പ് പോയിട്ട് ഒരു അരണ പോലും ഇല്ല. കുഞ്ഞിന് പാമ്പിന് പേടിയാണോ? പേടിയാണോന്നു ദാമു, ഞാൻ ചിലപ്പോഴൊക്കെ സ്വപ്നം കാണും രണ്ട് പാമ്പുകൾ തമ്മിൽ കൊത്തുകൂടുന്നത്. പിന്നെ ചുറ്റി, അയ്യോ, അത് ഓർത്താ പേടിയാകും. എന്നാൽ ഇനി അങ്ങനെ കാണുമ്പോ എന്നോട് പറഞ്ഞാ മതി, രണ്ടിനും ദാമു തട്ടിത്തരാം. അതെങ്ങനെ? റിയൽ പാമ്പല്ലല്ലോ, സ്വപ്നത്തിൽ കാണുന്നതല്ലേ. പറഞ്ഞ പോലെ അതും ശരിയാണല്ലോ. ദാമുന്റെ മക്കൾ നോക്കട്ടെ. ദാമു എന്താ ഇങ്ങനെ കള്ളന്മാരെ പോലെ? ഐ എം നോട്ട് റേപ്പിംഗ് യു. ആ, ഒന്നുമില്ല, ഞാൻ ദാമുന്റെ കയ്യിൽ എടുക്കട്ടെ, വേദനയ്ക്കൊന്ന് നോക്കാമല്ലോ.
അതൊന്നും വേണ്ട കുഞ്ഞെ. വേണം, കഴിഞ്ഞിട്ടു. സ്ട്രോ നോക്കൂ, അങ്ങനെയല്ല ഇങ്ങനെ. വേദനിക്കുമ്പം പറയണം. വേദനിക്കുന്നു അല്ലേ? ഇല്ലേ? ശരി. മോളെ, ദാമുവിന്റെ കൈ ഇടിച്ചുടിക്കരുത്. നോ ഡാഡി, ഐ കാൻ്റ്. ദാമു ഈസ് വെരി സ്ട്രോങ്. മോളു, ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. പുറത്തു പോയിട്ട് ഉടനെ വരാം. ഓക്കെ, ഞാൻ വരട്ടെ? കുട്ടികൾ വരാനുള്ള സ്ഥലമല്ല. ഓക്കെ ഓക്കെ, ഞാൻ വരുന്നില്ല. ആ ദാമു, മോൾക്ക് ഫുഡെല്ലാം സമയത്തിന് കൊടുക്കണം കേട്ടോ. ഓ ശരി. ബൈ ബൈ. ബൈ ദാമു, മോളെ നോക്കിക്കോണം. ബൈ ബൈ. കുഞ്ഞെ, വേദനിച്ചോ? The bandit's hideout, which was not far from the road. Both the Brahmin and the young man were soon absolutely. Mini, what are you doing there? You're not sleepy? Mani pandrandayile. കുറച്ച് പഠിക്കാനുണ്ട് മാഡം. ഉള്ളിൽ പോയിരുന്നു വായിക്കോ. ഫാൻ ഇസ് നോട്ട് വർക്കിംഗ്. ഭയങ്കര ചൂടാ. 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫിനിഷ് ചെയ്ത് കിടന്നോളാം മാഡം. ഓക്കെ ഓക്കെ. അത് കള്ളം അല്ല, കണ്ടു. എങ്ങനെ? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ദാമുവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എന്താ കുഞ്ഞിനെ? കുഞ്ഞിന്റെ ഈ മട്ടൊക്കെ കാണുമ്പോ പേടിയാവുന്നു. അണ്ണാ, എനിക്ക് ലൈസൻസ് ഉണ്ട്. അല്ലാതെ ഈ ഒരുമാതിരി ഒരു ഒരു ലോ ക്ലാസ് പരിപാടി ഒന്നുമല്ല. അതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ മാതുലൻ എന്ന് വിളിക്കുന്നത്. ഈ മാതുലൻ എന്ന് വെച്ചാൽ അമ്മാവൻ, അമ്മാവൻ എന്ന് വെച്ചാൽ മാമൻ, മാമൻ എന്ന് വെച്ചാൽ ആരാ? മാമൻ അതല്ല, എന്റെ ഭാര്യയുടെ അച്ഛനെ ഞാൻ മാമാ മാമാന്ന് വിളിക്കുന്നത്. അയാൾ എനിക്ക് പെണ്ണിനെ തന്നു, ഞാനും ആവശ്യമുള്ളവർക്ക് പെണ്ണിനെ കൊടുക്കുന്നു. അപ്പൊ എല്ലാവരും എന്നെ മാമാ മാമാന്ന് വിളിക്കുന്നു. ഞാനിവിടെ ഫേമസാ. അന്നലെ ഞാൻ ഈ സാധനം കൊണ്ടു തരുന്നതുകൊണ്ട് എനിക്ക് മാർക്കറ്റിലുണ്ടായി. വെളിയിലിറങ്ങി ഒന്ന് അന്വേഷിച്ച് നോക്ക, അപ്പൊ വിവരം അറിയും. നീ ആള് മോശമല്ലല്ലോ മാതുരാകി. അയ്യോ, അല്ല അണ്ണം വരുന്നോ? ഒരു പുതിയ സ്ഥലമുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും പോയിട്ടില്ല. വയസ്സെത്രയായി? അത് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എന്തൊക്കെയായാലും അണ്ണൻ എന്നേക്കാൾ മൂത്തായിരിക്കുമല്ലോ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അണ്ണൻ ഇതുവരെ ഒന്നും ഒന്നൊന്നൊന്നൊന്ന് തൊട്ടിട്ട് പോലുമില്ലേ? ഞാനാണെങ്കി അണ്ണന്റെ പ്രായമാകുമ്പോഴേക്കും ചുരുങ്ങിയത് ഒരു 500 എണ്ണത്തിനെങ്കിലും. അല്ല, ഞാനെന്തിനാ കൃത്യമായ കണക്കൊക്കെ പറയുന്നത്? ആൾക്കാർ കേൾക്കും. അണ്ണൻ റെഡി ആണെങ്കിൽ പറ. തല്ല് കിട്ടുവോ? അത് ഞാൻ ഗ്യാരണ്ടി തരാം. തല്ല് കിട്ടുന്നോ? അല്ല,
അന്നനെ രണ്ട് കിട്ടിയാലും ഞാൻ കൊള്ളിക്കത്തില്ല. അല്ല അപ്പൊ എനിക്ക് രണ്ട് കിട്ടിയാലും അന്നനെ ഞാൻ കൊള്ളിക്കത്തില്ല. എന്നാ ഞാൻ വരാം. അപ്പോ അർദ്ധരാത്രി കൃത്യം 11:30 ഇവിടെ ഒരു കുറുക്കൻ വരും. കുറുക്കനോ? അതായത് ഞാൻ വന്ന ഞാനെങ്ങനെ അറിയ? ഞാൻ കുറുക്കൻ കൂവുന്നത് പോലെ കൂ. എങ്ങനെ കുറുക്കൻ കൂവുന്നത്? ബൗ ബൗ ബൗ. ഇതാ കുറുക്കൻ, ഇത് ബുൾഡോഗാ. അങ്ങനെ മനസ്സായിക്കോളാം മാതുലം വന്നെന്ന്. പിന്നെ സ്വപ്നത്തിൽ അത് സാരമില്ല. കുഞ്ഞിവിടുന്ന് ഉറങ്ങിക്കോ. ഞാൻ തനിച്ച് കിടക്കില്ല. ദാമു ഇവിടെ കിടന്നോ. അയ്യോ അത് വേണ്ട കുഞ്ഞെ. ദാമു ഇച്ചിരി വിശാലമായിട്ടൊക്കെ കിടക്കണം. അതിന് തനിച്ച് കിടന്നാലേ പറ്റൂ. ഇവിടെ അങ്ങനെ കിടന്നോ. അയ്യോ കുഞ്ഞു കിടക്കുന്നിടത്തോ. വേണ്ട വേണ്ട, ഇനി സുഖമായി കിടന്നുറങ്ങിക്കോ. സ്വപ്നവും കാണൂല, ഒന്നും കാണൂല. എന്നാ ഇവിടെ ഇരിക്കേ, ഞാൻ ഉറങ്ങട്ടെ. ആ അവിടെ അല്ല, ഇവിടെ. ഞാൻ ഉറങ്ങിയിട്ടേ പോകാവൂ. Minnie is all right. Damo. Right. എന്താടാ ഒരു പുതിയ ശബ്ദം? എനിക്കറിഞ്ഞൂടാ.